നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൻ ക്ലിക്സ്. ഞാൻ കപ്പലേന്ന് വെക്കേഷന് നാട്ടിൽ വരുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, മോനെ ഈ കപ്പൽ എങ്ങനെയാണ് ഓടിക്കുന്നത്, കപ്പലിന് ബ്രേക്ക് ഉണ്ടോ എന്നൊക്കെ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കപ്പലിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന കപ്പൽ ഓടിക്കുന്ന സ്ഥലമായ നാവിഗേഷണൽ ബ്രിഡ്ജ് അഥവാ വീൽ ഹൗസിനെ പറ്റിയാണ്. ഈ സ്ഥലത്ത് വെച്ചാണ് നമ്മൾ കപ്പലിനെ ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുവരെയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് താമസമില്ലാതെ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കപ്പൽ ഓടിക്കാം. മറ്റ് യാത്രകൾ പോലെ തന്നെ കപ്പലിന്റെ യാത്രയിലും പ്ലാനിങ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ ഞങ്ങൾ കപ്പലിന്റെ യാത്ര പ്ലാൻ ചെയ്യുന്ന സ്ഥലമാണിത് ചാർട്ടർ റൂം. പ്ലാനിങ് കറക്റ്റ് ആയില്ലെങ്കിൽ കപ്പൽ പലയിടത്തും പോയിരിക്കും. അപ്പം സെക്കൻഡ് ഹൗസിന്റെ ഡ്യൂട്ടിയാണ് കപ്പലിന്റെ റൂട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. അപ്പം റൂട്ട് പുള്ളി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റനെ കാണിക്കും. അപ്പൊ ക്യാപ്റ്റൻ അത് ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിർദ്ദേശിക്കാണ്ടെങ്കിൽ അത് നിർദ്ദേശിച്ച് മാറ്റം വരുത്തിയതിന് ശേഷം അത് അപ്രൂവ് ചെയ്യും. ഇപ്പം നമ്മൾ ആ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ കപ്പൽ ഓടിക്കുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് കപ്പൽ ഇപ്പം ഒമാനിൽ നിന്ന് ബോംബെയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ റോഡിലൊക്കെ നമ്മൾ സാധാരണ കിലോമീറ്ററിലാണ് ഡിസ്റ്റൻസ് പറയുന്നത്. ഇപ്പം ഞങ്ങൾ പക്ഷേ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എന്നുള്ളത് ഏകദേശം 1.8 കിലോമീറ്റർ 1.8 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾക്കിത് കാണാൻ സാധിക്കും കപ്പലിൻ്റെ റൂട്ട് ഇങ്ങനെ പെൻസിൽ വെച്ച് വരച്ചേക്കുന്നത്. അതുപോലെ തന്നെ കോഴ്സ് ഏത് ഡയറക്ഷനിലാണ്, 117 എന്ന ഡയറക്ഷനിൽ പോകണം, 671 നോട്ടിക്കൽ മൈൽ, അതെല്ലാം ഈ ചാർട്ടിൽ സെക്കൻഡ് ഓഫീസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതനുസരിച്ചാണ് കപ്പൽ പോകേണ്ടത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ പൊസിഷൻസൊക്കെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. 4 മണിക്ക് കപ്പൽ ഇവിടെയായിരുന്നു, 5 മണിക്ക് ഇവിടെ, 6 മണിക്ക് ഇവിടെ. നമ്മളങ്ങനെ അവേർലിയൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. പോർട്ട് അടുക്കുമ്പം കുറച്ച് ഫ്രീക്വൻസി കൂട്ടും ചെക്കിങ്ങിൻ്റെ. ഇപ്പം ഇത് ഓപ്പൺ സീ ആയതുകൊണ്ട് നമ്മൾ ഓരോ മണിക്കൂർ ഇടവിട്ട് കപ്പലിൻ്റെ പൊസിഷൻ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തും ഈ പറഞ്ഞ കോഴ്സിലാണോ പോകുന്നത്, ഈ പറഞ്ഞ ലൈനിൽ തന്നെയാണോ പോകുന്നതെന്ന്. ഇതാണ് നമ്മുടെ കപ്പലിൻ്റെ സ്റ്റിയറിങ്. നമ്മുടെ ഹൗസ് ബോട്ടിലൊക്കെ കാണുന്ന പോലെ അത്ര സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റിയറിങ് അല്ല കപ്പലിൻ്റെ സ്റ്റിയറിങ്. ഇപ്പോൾ ഓട്ടോ മോഡാണ് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓട്ടോ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് സെറ്റ് ചെയ്ത് ഇപ്പോൾ 117 എന്നാണ് ഇതിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. ഞാനിപ്പം സെറ്റ് ചെയ്തിരിക്കുന്ന കോഴ്സാണ് 117. അപ്പം കപ്പൽ തന്നെ 117 പൊക്കോളും, നമ്മൾ വേറെ സ്റ്റിയറിംഗ് പിടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അടുത്തൊരു മോഡാണ് ഹാൻഡ് മോഡ്. ഇപ്പോൾ ഹാൻഡ് മോഡിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ കാറിൻ്റെ സ്റ്റിയറിംഗ് ഇരിക്കുന്ന പോലെ ആവശ്യത്തിനനുസരിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ തിരിച്ച് കപ്പലിനെ അതിൻ്റെ ദിശ മാറ്റാനൊക്കെ സാധിക്കുന്നതാണ്. അതെപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ലോ സ്പീഡിൽ പോകുമ്പം ഈ ഓട്ടോ മോഡ് വർക്കാകത്തില്ല. അതുപോലെ തന്നെ വലിയൊരു തിരിവും ഒക്കെ ചെയ്യണമെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ഹാൻഡ് മോഡിലിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോട്ടൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഹാൻഡ് മോഡിലിട്ടാണ് കപ്പൽ ഓടിക്കുന്നത്. അടുത്തതായി നമുക്ക് കപ്പലിൻ്റെ എൻജിൻ കൺട്രോൾസ് പരിചയപ്പെടാം. എങ്ങനെ കപ്പലിൻ്റെ സ്പീഡ് കൂട്ടാം കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ. മറ്റ് നമ്മുടെ കാറിലെ പോലെ നമ്മുടെ കപ്പലിന് ബ്രേക്കൊന്നുമില്ല. അപ്പം എങ്ങനെ കപ്പലിൻ്റെ സ്പീഡ് നിയന്ത്രിക്കാം എന്നുള്ള കാര്യം നമുക്ക് അടുത്തതായി കാണാം.
ഈ കാണുന്നതാണ് ടെലിഗ്രാഫ് എന്ന് പറയും. കപ്പലിൻ്റെ സ്പീഡൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ലിവറാണിത്. ഇതിൽ നമ്മൾ പല ടേംസ് കാണാൻ പറ്റും. സ്റ്റോപ്പ് എന്നുള്ളത് സ്റ്റോപ്പ് പൊസിഷൻ, അത് കഴിയുമ്പം ഡെഡ് സ്ലോ എഹെഡ്, സ്ലോ എഹെഡ്, ഹാഫ് എഹെഡ്, ഫുൾ എഹെഡ്, നാവിഗേഷൻ ഫുൾ. ഇപ്പം നമ്മുടെ കപ്പലിൽ ഡെഡ് സ്ലോ ഹെഡ് എന്ന് പറയുന്നത് 35 RPM ഡെഡ് സ്ലോ ഹെഡ് എന്ന് പറയുന്നത്. ഡെഡ് സ്ലോ ഹെഡ് മീൻസ് കപ്പൽ മിനിമം സ്പീഡിൽ മുന്നോട്ട് പോകും, അതാണ് ഡെഡ് സ്ലോ ഹെഡ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്പീഡ് കൂട്ടണമെങ്കിൽ അടുത്തത് നമ്മൾ ഹാഫ് സ്ലോ ഹെഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ കപ്പലിൽ 45 RPM 45 revolution per minute പ്രൊപ്പലർ ഇറങ്ങി അങ്ങനെ കപ്പൽ മുന്നോട്ട് പോകും, കുറച്ചും കൂടെ സ്പീഡ് കൂടും. പിന്നെ ഹാഫ് ഹെഡ് 60 RPM, പിന്നെ ഫുൾ ഹെഡ് 70 RPM. പിന്നെ അതിലും കൂടുതൽ നമ്മൾ സ്പീഡ് വേണമെങ്കിൽ നമ്മൾ പിന്നെയും നാവിഗേഷൻ ഫുൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിലാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കപ്പലിൻ്റെ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ പയ്യെ നമ്മൾ ഹാഫ് ഹെഡ്, സ്ലോ ഹെഡ്, ഡെഡ് സ്ലോ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ പുറകോട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ഡെഡ് സ്ലോ അസ്റ്റേൺ, സ്ലോ അസ്റ്റേൺ, ഹാഫ് അസ്റ്റേൺ, ഫുൾ അസ്റ്റേൺ. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പിൽ നിന്ന് പുറകോട്ട് ഇപ്പോൾ ഡെഡ് സ്ലോ എസ്റ്റേണിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊപ്പലർ തിരിഞ്ഞ് കറങ്ങും. അപ്പോൾ തിരിഞ്ഞ് കറങ്ങുമ്പം മുന്നോട്ടുള്ള സ്പീഡ് കുറഞ്ഞ് കുറഞ്ഞ് പുറകോട്ടുള്ള സ്പീഡ് സ്റ്റാർട്ടാവും. അങ്ങനെയാണ് നമുക്കിപ്പം കപ്പലിനെ നിർത്തണമെങ്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കൺട്രോൾസാണ്. ഈ കാണുന്ന എക്യുപ്മെൻ്റാണ് റഡാർ. മറ്റ് ബോട്ടുകൾ, മറ്റ് കപ്പലുകൾ, മറ്റ് ഒബ്സ്ട്രക്ഷനൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്യുപ്മെൻ്റാണിത്. ഈ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ ഓൾറെഡി 2 കപ്പലുകളുണ്ട്. അപ്പം ഈ എക്യുപ്മെൻ്റ് വഴിയാണ് നമ്മൾ അവിടെ നിന്ന് ക്ലിയറായിട്ട് അവരുമായിട്ട് തട്ടാതെ മുട്ടാതെയൊക്കെ പോകാൻ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണിത്. പിന്നെ നമ്മുടെ മൊബൈലിലൊക്കെ ഉള്ളതുപോലെ തന്നെ നമ്മുടെ കപ്പലിനും ഉണ്ട് GPS. അതിൽ കപ്പലിൻ്റെ പൊസിഷൻ സാറ്റലൈറ്റ് വഴി കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് VHF. VHF നമ്മൾ യൂസ് ചെയ്യുന്നത് മറ്റ് കപ്പലുകളായിട്ടും പോർട്ട് അതോറിറ്റീസൊക്കെ ആയിട്ട് സംസാരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റ് ആണ് VHF. നമ്മൾ സാധാരണ 16 എന്ന ചാനലാണ് വെക്കുന്നത്, അതാണ് ജനറൽ കോളിംഗ് ചാനൽ. ഇപ്പം വേറെ കപ്പലിനൊക്കെ വിളിക്കണമെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നു. AIS എന്ന് പറയും, ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം. ഇത് മറ്റ് കപ്പലുകളുടെ പേര്, അവരുടെ ലെങ്ത്, അവരുടെ നീളം, വീതി, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ കാണിക്കും. അപ്പം നമ്മൾ നമ്മുടെ കപ്പലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫർമേഷൻസ്, കപ്പലിൻ്റെ ലെങ്ത്, വിഡ്ത്ത് എല്ലാം കിട്ടും. അതനുസരിച്ച് കപ്പലിൻ്റെ എത്തേണ്ട സമയം, സ്ഥലം എല്ലാം കാണിക്കും. അതുപോലെ തന്നെ മറ്റ് കപ്പലുകളുടെ ഡീറ്റെയിൽസ് നമുക്കും ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇതാണ് കപ്പലിൻ്റെ നാവിഗേഷൻ ലൈറ്റ്സിൻ്റെ പാനൽ. നമ്മുടെ കപ്പലിൻ്റെ നോർമലി കടലിൽ കൂടെ പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഈ ലൈറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കും. ടോട്ടൽ 5 ലൈറ്റാണ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത്. പോ ഇടതുവശത്തെ ലൈറ്റ് റെഡ് കളർ ലൈറ്റാണ്, നമ്മുടെ പോർട്ട് സൈഡ് എന്ന് പറയും ഇടതുവശത്തിന്, വലത്തേന് സ്റ്റാബോർഡ് സൈഡ്. അപ്പം ഇടതുവശത്ത് നമ്മൾ റെഡ് കളർ ലൈറ്റ്, വലതുവശത്ത് ഗ്രീൻ കളർ ലൈറ്റ്, മുൻപിലും ഏറ്റവും പിറകിലും ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ നാവിഗേഷൻ ബ്രിഡ്ജിൻ്റെ മേഖലയിലും അങ്ങനെ 3 സ്ഥലങ്ങളിൽ ഓരോരോ വൈറ്റ് ലൈറ്റ്. അപ്പം 3, 2, 5 ലൈറ്റ്സാണ് സാധാരണ കപ്പൽ കുഴപ്പമൊന്നും കൂടാതെ പോകുമ്പം യൂസ് ചെയ്യുന്നത്. ഈ പാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വേറെ കുറേ ലൈറ്റ്സുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പലിൻ്റെ എൻജിനൊക്കെ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ഈ നേരത്തെ കണ്ട ലൈറ്റ്സിന് പകരം ഈ ലൈറ്റുകളാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ കപ്പൽ ആങ്കർ ഇട്ട് കഴിഞ്ഞാൽ നങ്കൂരത്ത് കിടക്കുമ്പം ഈ ലൈറ്റ് യൂസ് ചെയ്യും. ഇത് പല അലാം പാനൽസാണ്. എന്തെങ്കിലും കപ്പലിൻ്റെ എൻജിനിലൊക്കെ എന്തെങ്കിലും അലാംസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഈ പറഞ്ഞ പാനൽസിൽ കാണിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ഷട്ട് ഡൗൺ, പ്രീ വാണിംഗ്, സ്ലോ ഡൗൺ, പ്രീ വാണിംഗ്, അങ്ങനെ പല അലാം പാനൽസ് ഉണ്ട്. എന്തെങ്കിലും അലാം വന്നു കഴിഞ്ഞാൽ ഈ പാനലിൽ കാണിക്കും. ഇത് പിന്നെ കപ്പലിൻ്റെ ഫോണാണ്, ടെലിഫോൺ, മറ്റ് എൻജിൻ റൂമൊക്കെ ആയിട്ടും ബാക്കി സ്ഥലങ്ങളൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫോണാണ്. ഇതാണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം. എന്തെങ്കിലും അനൗൺസ്മെൻറ്റൊക്കെ ഉണ്ട് ബാക്കിയുള്ളവരെ അറിയിക്കണമെങ്കിൽ, കപ്പലിനുള്ളിൽ അറിയിക്കണമെങ്കിൽ നമ്മളിത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ പ്രസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലിനുള്ളിലെല്ലാം നമ്മൾ പറയുന്ന അനൗൺസ്മെൻറ്റ് കേൾക്കും. ഇതാണ് പിന്നെ കപ്പലിൻ്റെ വിസിൽ, എന്നുവെച്ചാൽ ഹോൺ അടിക്കുക എന്നുള്ളത്. നമ്മുടെ കാറിലെ പോലെ തന്നെ കപ്പലിനും ഉണ്ട് ഹോണ്. ഇപ്പം മറ്റ് കപ്പലുകളെയോ ബോട്ടുകളെയൊക്കെയോ നോട്ടിഫൈ ചെയ്യണമെങ്കിൽ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിസിൽ അവർക്ക് കേൾക്കാവുന്നതാണ്. നമുക്ക് കപ്പലിന് രണ്ടാമതൊരു റഡാർ കൂടിയുണ്ട്, അതാണിത്. ഇതാണ് ഞാൻ പറഞ്ഞ എഗ്ഡിസ്. അപ്പോൾ എഗ്ഡിസ് എന്നുള്ളത് ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ പോലെ തന്നെയാണ്. ഇതിനുണ്ട് കീപാഡും മൗസൊക്കെ ഉണ്ട്. നമ്മൾ പേപ്പർ ചാർട്ടിൽ നമ്മൾ പെൻസിൽ വെച്ച് വരച്ച് അതിൽ റൂട്ട് വരയ്ക്കുന്നു. എന്നാൽ ഇതിൽ പെൻസിൽ വെച്ച് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ അതിൻ്റെ വാല്യൂസ് ഇൻപുട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈനൊക്കെ അതേപടി വന്നുള്ളൂ. നമ്മളിപ്പം പോകുന്നത് ഒമാനിൽ നിന്നും ബോംബെയിലോട്ടാണ്. അപ്പം ഈ കാണുന്ന ട്രയാങ്കിളിൽ കാണുന്നതെല്ലാം കപ്പലുകളാണ്. അപ്പം നമ്മുടെ കപ്പലിൻ്റെ ഇപ്പോഴത്തെ പൊസിഷനാണ് ഇത്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കപ്പലിൻ്റെ പൊസിഷൻ. നമ്മൾ ഈ ലൈനിൽ കൂടെയാണ് നമ്മൾ പോയി ബോംബെയിലെത്താൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ബോംബെയിൽ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നു. നമുക്ക് സൂം ഇൻ സൂം ഔട്ട് അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് ആക്ച്വലി.
പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഇല്ല അതിനകത്ത്. ഇത് നമുക്ക് ഇനി പിന്നെ രാത്രിയിൽ ഡേ എന്നുള്ള മോഡ് മാറ്റിയിട്ട് ഡെസ്ക് അല്ലെങ്കിൽ നൈറ്റ് മോഡൊക്കെ മാറ്റാൻ പറ്റും. മാറ്റിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ തന്നെ ബ്ലാക്ക് ആവും. രാത്രിയിൽ ആക്ച്വലി നമ്മുടെ കണ്ണിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വഴിയാണ് ഇങ്ങനെ ഉള്ള ഒരു ഇത് കൊടുത്തേക്കുന്നത്. ഇതാണ് ജി എം ഡി എസ് എസ് സ്റ്റേഷൻ, ഗ്ലോബൽ മാറ്റേം ഡിസ്ട്രസ് ആൻഡ് സേഫ്റ്റി സിസ്റ്റം എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. നമുക്ക് കപ്പലിന് എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കപ്പലുകളിനെയും അതുപോലെ തന്നെ കരയിലുള്ള റെസ്ക്യൂ കോർഡിനേഷൻ സെൻറ്ററിനൊക്കെ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി പലതരം ബട്ടൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് അലേർട്ട് മറ്റ് കപ്പലുകളിലേക്കും ഷോറിലോട്ടൊക്കെ പോകുന്നതാണ്. നമുക്കിവിടെ പലതരം ഫ്ലാഗ്സ് കാണാൻ പറ്റും. ഓരോ ഫ്ലാഗ്സിനും ഓരോ മീനിങ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ കൺട്രി ഫ്ലാഗ്സ് കാണാൻ പറ്റും. നമ്മൾ ഏത് രാജ്യത്ത് പോകുന്നോ ആ രാജ്യത്തിൻ്റെ ഫ്ലാഗ് നമ്മൾ അവിടെ ഹോയിസ്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ബ്രിഡ്ജിൻ്റെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലീൻ ചെയ്ത നമ്മുടെ ഡെക്കേഡറ്റ് അതായത് ഓഫീസർ ട്രെയിനിയാണ്. അപ്പോൾ ഈ ക്ലീനിങ് അവൻ ആദ്യമായിട്ട് കപ്പലിൽ കയറുമ്പം ക്ലീനിങ് പെയിൻറ്റിങ് എല്ലാ പണികളും കപ്പൽ ഓടിക്കുന്നത് എല്ലാത്തിലുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അവനൊരു നല്ലൊരു ഓഫീസറായിട്ട് മാറുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കപ്പലിൻ്റെ ക്ലോക്ക് കൺട്രോള്. ഇവിടുന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്യുമ്പം ബാക്കി റൂമിലേക്ക് ടൈം തന്നെ അഡ്ജസ്റ്റ് ആവും. പിന്നെ ഇതാണ് എക്കോ സൗണ്ടർ എന്ന് പറയുന്നത്. കപ്പലിൻ്റെ അടി ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് സീ ബെഡ് വരെ എന്നുള്ളത് കാണിക്കുന്നു. ഇത് കപ്പലിൻ്റെ പല പബ്ലിക്കേഷൻസ് ആണ്, നമ്മൾ റെഫർ ചെയ്യാനുള്ള പല പബ്ലിക്കേഷൻസ് ആണ് ഈ റാക്സിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇതൊരു ഫയർ ലാമ്പ് പാനലാണ്. കപ്പലിൻ്റെ പല സ്ഥലങ്ങളിലും ഫയർ ഡിറ്റക്ടേഴ്സ് വെച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഫയർ വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ അലാം തരും, ഇവിടെ ലൈറ്റ് വരും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് റെഫർ ചെയ്ത് എവിടെയാണ് ഫയർ വന്നതെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ഫയർ ഫൈറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സാറ്റലൈറ്റ് ഫോണാണ് ഇതിനകത്തിരിക്കുന്നത്. നടുക്കടലിൽ വീട്ടിലോട്ടൊക്കെ വിളിക്കണമെങ്കിൽ ഈ സാറ്റലൈറ്റ് ഫോൺ വെച്ചാണ് വിളിക്കാൻ പറ്റുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം മാത്രം കാണിക്കാൻ മറന്നുപോയി. ഇതാണ് ഞങ്ങളുടെ കോഫി സ്റ്റേഷൻ. അതിലൊരു മൈക്രോവേവ് ഉണ്ട്, കെറ്റിലുണ്ട്, പിന്നെ കാപ്പി ചായ ഒക്കെ ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. നെസ്കഫേ അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ചെറുകടികൾ സ്നാക്സൊക്കെ ഉണ്ട്. രാവിലെ 4 മണിക്കൊക്കെ വരുമ്പോൾ നല്ല ഉറക്കം വരും. അപ്പോൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി രാവിലെ വരുന്ന പോലെ ഞാനൊരു നമ്മുടെ ഒരു കാപ്പിപ്പൊടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, കട്ടൻ കാപ്പി. ഇപ്പം നെസ്കഫയൊക്കെ വെച്ച് കട്ടൻ കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സെറ്റപ്പ് ഇല്ല. അത് കാരണം നാട്ടിലെ നമ്മുടെ നാടൻ കാപ്പിക്കുരി പൊടിച്ചുണ്ടാക്കിയ കാപ്പിപ്പൊടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്കൊരു ഫ്രിഡ്ജും ഉണ്ട് ഇതിനകത്ത്, പാലൊക്കെ ഇതിനകത്താണ് വെക്കാറുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ്സ് ആയി കൊടുക്കാവുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത്.